ഹായ് ഓൾ, വെൽക്കം ടു ഈസി ബുക്ക്. ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു നല്ലൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ 1/2 കിലോ നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇത് കാണും, കാരണം നമ്മുടെ ലോക്ക്ഡൗൺ കിറ്റിനകത്തൊക്കെ ഉണ്ടായിരുന്നു നുറുക്ക് ഗോതമ്പ്. അപ്പോൾ 1/2 കിലോ നുറുക്ക് ഗോതമ്പിന് ഒരു വലിയ കഷ്ണം ശർക്കര, ഇത് കല്ലില്ലാത്ത ശർക്കര ചെത്തിയെടുത്തതാണ്. അത് കണക്ക് ഒരു ചെറിയ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക, ഇത്രയുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കണം. തീ ഏറ്റവും കുറച്ച് വെച്ച് വേണം വറുക്കാനായിട്ട്, ഇത് കരിഞ്ഞു പോകരുത്. വറുക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ സ്നാക്ക്. അപ്പോൾ ഒന്ന് വറുത്ത് അതിൻ്റെ കളറൊന്ന് മാറി വരും, അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരും, കണ്ടോ. അപ്പോൾ അന്നേരം ഇതിനെ വറുത്തെടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിയാക്കണ്ട, കുറച്ച് തരിപ്പോടുകൂടി പൊടിച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ പാത്രം ഇച്ചിരി അടി കട്ടിയുള്ള പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ, നമ്മൾ തിരികെ വെച്ചേക്കുന്ന തേങ്ങ ഒന്ന് തട്ടി അതൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ ഒരു പച്ചപ്പ് മാറി കിട്ടണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, തീ കുറച്ച് തന്നെ വെക്കുക. അപ്പോൾ തേങ്ങ നല്ല മണം വരുന്നുണ്ട് തേങ്ങയുടെ. അപ്പോൾ ഒന്ന് വറുത്ത് വന്ന ശേഷം തേങ്ങയുടെ കളറൊന്ന് മാറി വരണം, ഒന്ന് മൂക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഗോതമ്പുണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് തട്ടിക്കൊടുക്കുക. എല്ലാം ഒരുമിച്ച് തട്ടണ്ട, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് തട്ടി ഈ തേങ്ങയും ഈ നുറുക്ക് ഗോതമ്പിൻ്റെ പൊടിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പൊടിയും കൂടെ തട്ടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം, തേങ്ങയും ഈ ഗോതമ്പ് പൊടിച്ചതും കൂടെ. ഇതിലേക്ക് നമ്മൾ ചെത്തി വെച്ചേക്കുന്ന ശർക്കര, ഇത് കല്ലില്ലാത്തതാണ്, അതുകൊണ്ട് നേരിട്ട് ഇതിനകത്ത് തന്നെ ചേർക്കാം. ശർക്കരയും കൂടെ തട്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക്, ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടി പിടിക്കരുത് ഒട്ടും. കണ്ടോ, ഇപ്പം ഇങ്ങനെ ശർക്കര ഇങ്ങനെ ചെറുതായിട്ട് അലിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് ശർക്കര ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ് വരണം. അത് നമുക്ക് തന്നെ അറിയാനായിട്ട് പറ്റും, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശർക്കര അലിഞ്ഞ് ഇങ്ങനെ ഉരുട്ടാനായിട്ട് കണക്കാക്കി ഒന്ന് കുഴഞ്ഞ് വരുന്ന ഒരു പരുവമുണ്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ കുഴഞ്ഞ് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് എളുപ്പമാണ്, ഇതിനൊന്ന് ഉരുട്ടി ബോൾസായിട്ട് ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ കുഞ്ഞു ബോൾസായിട്ട് നമുക്കിനി ഉരുട്ടിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി ഒരുമിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് അടച്ച് വെച്ചിരുന്നാൽ നമുക്കിത് ഏതാണ്ട് 1 ആഴ്ച വരെയൊക്കെ സുഖമായിട്ടിരുന്നോളും. പിള്ളേർക്ക് ഓരോ ദിവസം ഓരോന്നൊക്കെ വെച്ച് കൊടുക്കാം, ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് കൊടുക്കാം. ഇനി അഥവാ നമ്മുടെ കയ്യിൽ പിടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് എടുത്ത് ഒന്ന് ഈ ഉരുളകളാക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലൊന്ന് നെയ്യ് തടവാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.